മുസ്ലിം നിങ്ങളെ ഈമാൻ നശിപ്പിച്ച അള്ളാഹിനെ പറ്റി അങ്ങനെ പറയല്ല, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഈ പാവപ്പെട്ട ഞാൻ വന്ന് പറഞ്ഞു. അത് കുറ്റക്കാരനാണോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, അത് കുറ്റക്കാരനാണോ? ഇത് ഞാൻ പറഞ്ഞതാ, മുജാഹിദികൾ എന്നെ മുമ്പ് പറഞ്ഞല്ലേ. ഞാൻ 1959 ജനിക്കുന്നു, 1959 ഞാൻ ജനിക്കുന്നു. 1959 ജനിക്കുന്നതിൻ്റെ എത്രയോ കൊല്ലം, 1952 ജനുവരി 20 മുജാഹിദിൻ്റെ അൽമനാർ. ആ അൽമനാറിൽ പറയുന്നു, ആരാ കാഫറായ പുത്തൻവാദി? ഇസ്ലാമെന്ന് പുറത്തുപോയ പുത്തൻവാദി ആരാ? അവരെന്നെ പറയാണ്, ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ, ശരിക്കും കേട്ടോ, ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബുത്തദി എന്ന് പറയുന്നത്. അത്തരം വളരെ ശരിയാണ്. ഉദാഹരണത്തിന്, മലയാളത്തിലുള്ള ഹുത്ബ ദീനിൽ ഇല്ലാത്തതാണ്, അത് ചെയ്യുന്നവൻ മുബുത്തദിയാണ്. തറാവീഹ് 4 മദ്ഹബിലും 20 റക്അത്താണ്, അതിൻ്റെ എണ്ണം വെട്ടിക്കുറക്കുന്നവൻ മുബുത്തദിയാണ്. 3 തലാഖിലെ 3 പോകുന്നുള്ളത് സഹാബത്തിൻ്റെ ഇജ്മാ, അത് ഒന്നേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ മുബുത്തദിയാണ്. അതുപോലെ കണക്ക് കൂട്ടിയിട്ട് മാസം ഉറപ്പിക്കാൻ പാടില്ല, കണക്ക് നോക്കിയിട്ട് മാസം നോക്കിയിട്ട് ഉറപ്പിക്കണമുള്ളത് ഇജ്മാഹാണ്. അതിനെതിരെ പറയുന്നവൻ മുബുത്തദിയാണ്. അങ്ങനെ 100 വിഷയമുണ്ട്. മുബുത്തദിയാത്ത വിഷയം ഇല്ലാത്ത ആചാരങ്ങളും ഇല്ലാത്ത സംഗതികളും കൊണ്ടുവരാം, ഇരിക്കട്ടെ. മുബുത്തദി എന്ന് പറയുന്നത് അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിൻ്റെ, ശരിക്കും കേട്ടോ, വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിൻ്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലുള്ളതോ ആണെങ്കിൽ ആ ആൾക്ക് മുബുത്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. അപ്പൊ കാഫിറായ മുബുത്തദി, അവിശ്വാസിയായ അനാചാരി, അത് മൗലിക സിദ്ധാന്തത്തിനെതിരെ പറയുന്നവനാണ്. ഇനി ഞാൻ ഉദാഹരണം പറയുന്നത് കേട്ടോളി. അള്ളാഹുവിനു ജഡം, അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. മുഹമ്മദ് നബിക്ക് ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക. രണ്ട് കാര്യം ഇപ്പൊ പറഞ്ഞു, വേറെയും പലതും പറയുന്നുണ്ട്, അതിന് ശരിയും തെറ്റൊക്കെ ഉണ്ടാവും. ഇത് രണ്ട് കാര്യം പറയും. ഒന്ന്, അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ എന്താവും? കാഫിറാവൂന്ന് മുജാഹിദിന്റെ മുഖോത്തരം 1952 ജനുവരി 20 പറഞ്ഞു. ഇതല്ലേ ഞാൻ വാസ്തവത്തിൽ വാഴക്കാട്ട് വന്നെന്ന് പ്രസംഗിച്ച വിഷയം. അപ്പൊ നമ്മുടെ മൗലവി എന്ത് ചെയ്തു? തൊള്ളാങ്ങിട്ടിട്ടങ്ങ് പറഞ്ഞു, അതൊക്കെ ഖുർആനും സുന്നത്തും പറഞ്ഞതിന്റെ ബാഹ്യമായ നിലയ്ക്ക് വിശ്വസിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഒരൊറ്റ മുജാഹിദ് മൗലവി അതിനെതിരെ അന്ന് സംസാരിച്ചോ? സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചോ? എല്ലാവരും നമുക്കെതിരെ. അന്ന് ഞാൻ ഇവിടെ പുറത്തിറക്കിയ ഒരു മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, എന്താണ് സുബ്ഹാനല്ലാ, എത്ര ചോദ്യ അന്ന് ചോദിച്ചു? 141 ചോദ്യങ്ങൾ മുജാഹിദികളോട് ചോദിച്ച ചോദ്യമാണ്. അത് ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചാണ്, ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇവർ പറഞ്ഞു, അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ, രാത്രി പകുതി കഴിഞ്ഞ് 3-ൽ 1 ആകുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അള്ളാഹു തആല എല്ലാ രാത്രിയിലും 1 ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ കയറിപ്പോകുന്നത് എപ്പോഴാണ്? എല്ലൊന്നും ഇറങ്ങണമെങ്കിൽ കയറിപ്പോണ്ടിരുന്നേ, ഏത് ബുദ്ധിക്കും മനസ്സിലാകുന്ന സംഗതിയല്ലേ. കയറിപ്പോകുന്നത് എപ്പോഴാണ്? 2, ഇറങ്ങുന്നത് ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴോ അതോ അമേരിക്കയിൽ രാത്രിയാകുമ്പോഴോ? 3, രാത്രിയുടെ 3-ൽ ഒരംശം കഴിയുമ്പോൾ അള്ളാഹു 1 ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹു കയറിപ്പോകുന്നത് എപ്പോഴായിരിക്കും? ഓരോ സെക്കൻഡിലും ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലായി രാത്രിയുടെ 3-ൽ 1 സമയം ആവുകയല്ലേ? അപ്പോൾ സമയം കറക്കത്തിനനുസരിച്ച് അള്ളാഹുവും കറങ്ങുകയാണോ? കാരണം രാത്രിയുടെ 3-ൽ 1 ഇവിടെയായിട്ട് ഒരു സെക്കൻഡിയും അപ്പുറത്തായി, പിന്നൊരു സെക്കൻഡിയും അപ്പുറത്തായി, പിന്നൊരു സെക്കൻഡിയും അപ്പുറത്തായി, ഇങ്ങനെ 3-ൽ 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിയിൽ ഉരുണ്ട ഭൂമിയിൽ നീങ്ങി വരുമല്ലോ. അപ്പൊ 3-ൽ 1 ആകുമ്പോൾ അള്ള ഇറങ്ങണല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ 3-ൽ 1 ആവുമല്ലോ. അപ്പൊ അള്ള എന്ത് ചെയ്യേണ്ടി വരൂ? ഇങ്ങനെ കറങ്ങേണ്ടി വരൂലേ അള്ള എന്ന് അന്ന് ചോദിച്ച ചോദ്യം. എന്നാൽ പിന്നെയും കുറെ ചോദ്യം, എല്ലാ മുജാഹിദും ഒന്നിച്ച് നമ്മളെ അന്നെതിർത്തില്ലേ? ഞാൻ ചോദിക്കുന്നത്, അവർക്ക് ഇസ്ലാമിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ
അവരന്ന് സത്യത്തിന്റെ പക്ഷത്ത് സത്യം ബോധ്യപ്പെട്ടവർ നിൽക്കേണ്ടതല്ലേ? ഇനി ഞാൻ പറയാം, ഞാൻ പറഞ്ഞ അതേ വിഷയം. ഇത് വക്കം മൗലവിയുടെ പുസ്തകമാണ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഇതിലും അദ്ദേഹം പറയുന്നു, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ഇതിലും അദ്ദേഹം പറയുന്നു. ഇപ്പോ ഞാൻ പ്രസംഗിക്കാനൊന്നും ഖണ്ഡന പ്രസംഗത്തിനും കൊണ്ട് ആവശ്യമില്ല, ഞാൻ തന്നെ വളർത്തിയെടുത്ത ഒരുപാട് കുട്ടികളുണ്ട്. സിറാജുൽ ഉദയ തന്നെ പോറ്റി അവിടെ ഇരുന്നു, വേറൊന്നും എടുത്തല്ല ആവശ്യത്തിന്. സിറാജുൽ ഉദയിൽ പഠിച്ച് പിന്നെ സഖാഫികളായ ആൾക്കാർ ഇപ്പൊ ചാലിയത്ത് നാദാപുരത്ത് വന്ന് പാട്ടുപാടുന്ന മൗലവി ചാലിയത്ത് വന്നു പാട്ടുപാടി. എൻ്റെ അടുത്ത് പഠിച്ച അഫ്സൽ ചെറുമുത്ത് എന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ അയച്ചു കൊടുത്ത് പോയിട്ട് എല്ലാറ്റിനും മറുപടി, ഒന്നിനും മറുപടി ബാക്കി വെച്ചില്ല, എല്ലാറ്റിനും മറുപടി എറിഞ്ഞു. പിന്നെ ബൈക്ക് ഒറ്റ മൗലവിയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പറയാം, എനിക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പം നല്ല തിരക്കാ. അതുകൊണ്ട് ഏതെങ്കിലും മുജാഹിദ് മൗലവി വന്നിട്ട് പ്രസംഗിച്ചാൽ ഇൻഷാ അല്ലാ സിറാജുൽ ഉദയെന്ന് നിങ്ങൾ ഇവിടുന്നൊക്കെ തന്നെ നേർച്ച പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാക്കിയ സിറാജുൽ ഉദയിൽ പഠിച്ച കുട്ടികളെ ഏത് മനുഷ്യൻ വന്നാലും മറുപടി പറയാൻ ഇൻഷാ അല്ലാ ഞാൻ അയച്ചു. ഏത് കുട്ടികൾ വന്നാലും അതിന് മാത്രം കുട്ടികളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വക്കം മൗലവിയുടെ ബുക്കാണ്. ഈ വക്കം മൗലവിയുടെ പുസ്തകത്തിൽ 45-ാം പേജിൽ അദ്ദേഹം പഠിപ്പിച്ചത് എന്താ? അദ്ദേഹം പഠിപ്പിച്ച അള്ളാഹു ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞുകൂടാ. ഞാൻ അന്ന് പറഞ്ഞ ആശയം ദൈവം ശരിക്കും കേട്ടുണ്ട്, ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിൻ്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്താണ് അല്ലാന്ന് പറയാൻ പാടില്ല, അത് മൂലതത്വമാണ് എന്ന് വക്കം മൗലവി പറഞ്ഞു. അതിനെതിരെ ജനങ്ങൾക്ക് അല്ലാഹ് അർശിൻ്റെ മുകളിൽ കൂത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചില്ലേ ഇവിടെ സലഫി? അങ്ങനെ പ്രസംഗിച്ച സലഫി ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഇന്നും അത് തന്നെ ഒരു കൂട്ടർ പറയുന്നു. അതേ സമയത്ത് അൽഹംദുലില്ലാ ഞാൻ സന്തോഷത്തോടെ പറയാം, അമാനി മൗലവിൻ്റെ പരിഭാഷയിലും ഞാൻ പറഞ്ഞ അതേ ആശയമാണ് പറഞ്ഞത്. ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിൻ്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവൻ്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത് എന്ന് അമാനി ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞിട്ട്, ഇതാണ് ഞാൻ അന്ന് പ്രസംഗിക്കും പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ വായിച്ചു പഠിച്ച മുജാഹിദ് മൗലവിമാർ ഒറ്റക്കെട്ടായി നമ്മളെ എതിർത്ത് വാഴക്കാട്ടും, എല്ലാവരും കൂടിയിട്ട് പറിച്ചുകൊണ്ടൊരു സ്ഥലത്താന്ന് പറഞ്ഞു. എത്രത്തോളം അന്നിറങ്ങിയ ശബാബ്, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ശബാബ്, ആ ശബാബിൽ അതിൻ്റെ ബാഹ്യാർത്ഥവും വ്യക്തവുമായ ആശയത്തിൽ നാമം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ബാഹ്യാർത്ഥം സ്വീകരിക്കണമെന്ന് ശബാബിൽ അതിൽ അന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നിങ്ങൾ 2004 മാർച്ചിലെ ശബാബ് അന്ന് എല്ലൊരു രണ്ട് മുജാഹിദും ഒത്തൊരുമിച്ച് നമ്മളെ എതിർത്തു. ഇപ്പം എന്തായി? ഇപ്പോ അൽഹംദുലില്ലാ വാഴക്കാട് നമ്മൾ ഗണ്ണൻ പ്രസംഗം നടത്തി, വെല്ലുവിളിച്ച് കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞ്, ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ രണ്ട് ചേരിയായിട്ട് മടവൂര് മുജാഹിദ് പറയുന്ന പേരോട് പറഞ്ഞതാണ് ശരി, പേരോട് പറഞ്ഞതാണ് അള്ളാഹുവിനെ കുറിച്ച് ശരി. ഇപ്പം മറ്റൊരു പറയാം, നിങ്ങൾ പേരോടിൻ്റെ ആളായി. സുബ്ഹാനല്ലാഹ്, എന്താള്? പേരോടിൻ്റെ ആളല്ലല്ലോ ആയത്, വക്കം മൗലവിൻ്റെ ആളല്ലേ ആയത്? അതെ, വക്കം മൗലവിയുടെ അമാനി മൗലവിയുടെ ആളല്ലേ ആയത്? ഇത് ആദ്യം നിങ്ങൾ അൽമനാന്ന് പറഞ്ഞല്ലേ കാഫറാവൂന്ന്, അള്ളാഹ്ക്ക് ബാഗുണ്ട് സ്ഥലമുണ്ട് ജഡമുണ്ട് എന്ന് വിശ്വസിച്ച കാഫറാവൂ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ചിന്തിക്കണം. അമാനി മൗലവി അത് പറയുമ്പോ ഉമർ മൗലവി എന്ത് പറഞ്ഞു? അമാനി മൗലവിന്റെ വിവരക്കേടാന്ന്, സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്, അതവരുടെ വിവരക്കേടാണ് എന്ന് തന്നെ ഉമർ മൗലവി. അള്ളാനെ പറ്റിയാണേ ഈ തർക്കം, അള്ളാനെ പറ്റിയാണേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? ഇപ്പോ മുജാഹിദിന്റെ ആൾക്കാർ, മടവൂർ മുജാഹിദിന്റെ ആൾക്കാർ പറയുന്നു, ബാഹ്യാർത്ഥത്തിൽ തന്നെ ഇവയെ പരിഗണിക്കണമെന്ന വാദം പിഴച്ച കക്ഷികളായ മുജസ്സിമത്തിന്റെയും കറാമിയത്തിന്റെയും വീക്ഷണമാണ്. തെളിവ് അമാനി മൗലവിയുടെ വാക്ക്. എവിടെ എവിടെ? ശബാബിലി. ആരെഴുതുന്ന? അബ്ദുസലാം സുല്ലമി. പുസ്തകം 32 42 ജൂലൈ 3. അപ്പോ
നമ്മുടെ അപ്പുറത്തെ മുജാഹിദ് പറയാണ് നിങ്ങൾ പേരോടോടി കൂടിയിരിക്കുകയാണ്, അവൻ കൂടി വായിച്ചു തരാ. അവരെ വിചിന്തനം, അതവരുടെ വിചിന്തനം. ഞാൻ ചോദിച്ചു അതേ ന്യായം ഷബാബ് ചോദിച്ചു. ചോദിച്ച ന്യായം ഒന്ന് ആദ്യം പഠിപ്പിച്ചു. ഷബാബ് രാത്രിയുടെ മൂന്നിലൊന്നിന്റെ അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷ നേരവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയം ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു അവരുടെ അടുത്ത് വരും എന്ന് പറയുന്ന ഹദീസിനെ മുസ്ലിം 153-302 വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് നവവി ഇമാമിന്റെ വാർത്തയായിരുന്നു ഞാൻ വായിച്ചത്. ഇന്ന് ശബാബിൽ മുജാഹിദികളെ എഴുതാൻ നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ബാഹ്യാർത്ഥ പ്രകാരം പരിശുദ്ധ ഖുർആനിലെ അർറഹ്മാനു അലൽ ഇസ്തിവാ, അതുപോലെ ഹദീസിലെ യൻസിലു റബ്ബുനാ തബാറക വ തആല യദുല്ലാഹി ഫൗക ഐദിയും തുടങ്ങിയത് വിശ്വസിക്കാൻ പാടില്ല എന്നതിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു വാചകം തെളിവുദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ മുജാഹിദിന്റെ ഒരു കക്ഷി നമ്മൾ പറഞ്ഞതാണ് ശരി എന്ന് തലകുലിച്ച് സമ്മതിച്ച് ലേഖനം എഴുതുന്നു. എന്നാൽ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കൈകൾ, മുജാഹിദിന്റെ സുല്ലം എഴുതാണ്, അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന്റെ ഇറക്കം എന്നെല്ലാം പറയുന്ന സൂക്തങ്ങളും ഹദീസുകളും സന്ദർഭോചിതം എവിടെയും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറയൽ സലഫികൾ ഉൾക്കൊണ്ട തൗഹീദല്ല, പ്രത്യുത ഇത് മുജസ്സിമത്തിന്റെയും കറാമിയത്തിന്റെയും തൗഹീദാ. ഇങ്ങനെ പിഴച്ചവാദമാണ് അന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എന്ന് ഇപ്പോൾ വ്യക്തമായി അവർ തന്നെ പറയും. ഇനിയും സഹോദരന്മാരെ, എത്രയോ വാചകങ്ങൾ അവർ തന്നെ എഴുതുന്നു. ഞാൻ അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ മടവൂർ മുജാഹിദ് എഴുതുന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്പോഴും പഴയ മുജാഹിദ് ഇപ്പോഴും പറയുന്നു അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹു തേല ഇറങ്ങുന്നുണ്ട്, അള്ളാഹ് കസേരെ മേലിരിക്കുന്നുണ്ട്. അതിനൊരുത്തൻ പറഞ്ഞ തെളിവ് വെക്കണം, നിങ്ങൾക്ക് മേലോട്ട് കൈ ഉയർത്തിയിട്ടില്ല അള്ളാഹിനോട് ദ്വാരക്കുന്നേ, അല്ലെങ്കിൽ ഇങ്ങനല്ലേ ദ്വാരക്കേണ്ടി വരിക. തെളിവാ, അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ മോനെ. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ അല്ലെ, പിന്നെ എല്ലായിടത്തിലും വന്ന് ഇങ്ങനല്ലേ, ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരി ലോകത്താണെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, അള്ളാഹ് ഉപരി ലോകത്താന്ന് ഖുർആൻ പഠിപ്പിക്കാണ്, ഭാഗണ്ടെന്നും സ്ഥലേണ്ടെന്നും വിശ്വസിച്ച കാഫറാണ് നാൽമനാറില്ല. അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്ന കാഫറാന്ന് ആശയാ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, അതിന് തെളിവ് മേലോട്ട് കൈയുയർത്തുന്നു. സുബ്ഹാനല്ലാഹ്, വിവരക്കേ ഇടയ്ക്ക് പോണോ? അക്രമമായ കൂറു ലബ്ദു മിർറബ്ബിഹി വ സാജിദ്, ബുഖാരിയിലെ ഹദീസ. എന്താ പറഞ്ഞത്? അള്ളയുമായിട്ട് മനുഷ്യൻ ഏറ്റവും അടുക്കുന്നത് സുജൂ ചെയ്യുമ്പോഴാണ്. ഇയാൾ ഇനി എന്താ പറയാ, അല്ല കിഴങ്ങുപോലെയാണ് ഇന്ന് പറയേണ്ടത്. കാരണം അള്ളിയേറ്റ് ഏറ്റവും അടുക്കുന്നത് സുജൂ ചെയ്യുമ്പല്ലേ, അപ്പൊ താഴെയാണ് ഇന്നല്ലേ ഇവര്. എന്നാല് ഇങ്ങനെയാ ഹദീസ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തആല സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളവനാണ്, അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നാദാവർക്ക് ഒന്ന് പാട്ടുപാടി അത് പറയുന്നത് കേട്ടോളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ, മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പറയാൻ പാടില്ല. അർശിന്റെ മോള് കുതിരിക്കാം. ഇതല്ലേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനിയോ ആകാശത്തിൽ ഇറങ്ങി വരൂ അർശിന്റെ മോളിൽ ഇറങ്ങി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലേ, എല്ലാ രാത്രിയും അല്ല ഇങ്ങനെ ഇറങ്ങ. സുബ്ഹാനല്ലാഹ്. ഇനിയോ ഇനി ഇതേ കക്ഷി തന്നെ അള്ളാഹിനെ പറ്റി പറഞ്ഞു, അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും ബലത്താ. അത് വെച്ചോടുത്തേ, അവന്റെ രണ്ട് കൈകളും വലുതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. ഇടതില്ലാന്ന് സലാഹി, അത് തന്നെ സലഫി പറയുന്നത് വെച്ചോടുത്തേ. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, വക്കീൽതായ ദൈയമീൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലം കൈയാണ്. ഭാഗണ്ടെന്ന് വിശ്വസിച്ച കാഫറാണെന്നാണ് ആദ്യ അൽമനാർ പറഞ്ഞത്. ഇപ്പൊ വലത്തുകൊണ്ട് എടുത്തുകൊണ്ട് വലത്ത് രണ്ട് കൈയാണ്.
സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്കൊന്ന് കഴിവുണ്ട് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. അതേ കക്ഷികൾ തന്നെ പുറത്തിറക്കുന്ന അൽമന, ഈ അൽമന എടുത്തില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതിൽ പറയുന്നത് എടുത്തു കൈയുണ്ട്. അവങ്ക വായിച്ചു കേൾപ്പിച്ചു തരാം. 2009 ജനുവരി അൽമനാർ, ഇതിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ അള്ളാഹ്ക്ക് ഇടത് കൈ ഉണ്ട് എന്ന് അൽമനാർ. നേരത്തെ പറഞ്ഞു ഇടത് കൈ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഇവർക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ടോ? അപ്പൊ ഇടത് കൈ ഇല്ല എന്ന് ഒരു മൗലവി, ഇടത് കൈ ഉണ്ട് എന്ന് വേറൊരു മൗലവി. ഇതുകൊണ്ട് എന്തുണ്ടായി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതുകൊണ്ട് എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഒരു മൗലവി ഉണ്ട്, അയാൾക്ക് പണി ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ പോകുക എന്നാ പറയാ, ഇസ്ലാം നശിപ്പിക്കാനാ. ആ മൗലവി ഇയെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ, ഇവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വിധത്തിലുള്ള തോന്നിവാസം പഠിപ്പിച്ചതുകൊണ്ട് എത്ര വലിയ അബദ്ധമാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് വെച്ച് കേൾപ്പിക്കുന്നു. ഇസ്ലാമിനെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർക്ക് നശിപ്പിക്കാൻ മുഴുവൻ ചാൻസും വെച്ചു കൊടുക്കുന്നത് ഈ പുത്തൻവാദികളായ മൗലവിമാരല്ലേ? ക്രിസ്ത്യാനി പറയുന്ന ഒന്ന് കേൾപ്പിച്ചു കൊടുത്താ പോനെ. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട് എന്നാണ്. കാരണം അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറാ കാലികൾ 6:102-103 വരെയുള്ള വാക്യങ്ങളിലും സൂറാ കൂടിയാലോചന 42:51 വാക്യത്തിലും അല്ലാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറാ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറാ 55:26-27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറാ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറാ 20:36-39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് ദൃശ്യ അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറാ 28:88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചുപോകും. അല്ലയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അല്ലയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി, ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. ഇത് ലോകത്ത് ഒരാളെ ദൈവവും അല്ല. സഹോദരന്മാരെ, ഖുർആൻ അതിന് ഉത്തരവാദിയല്ല. ഈ ദേഹം ചോദിച്ച ആ ചോദ്യം ഇമാം റാസി റളിയല്ലാഹു തഫ്സീറിൽ ചോദിച്ച ചോദ്യമാണ്. ഇമാം റാസി ഇതേ ചോദ്യം, ഈ അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയും കാലുമുണ്ടെന്ന് പറയുന്നവരോട് ചോദിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഈ ക്രിസ്ത്യാനി ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം,
അല്ലാഹുവിലുള്ള വിശ്വാസം തകർക്കാൻ പടച്ച റബ്ബിനെ സംബന്ധിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. തോന്നിവാസം പറഞ്ഞു, അപ്പോഴല്ലേ നമ്മൾ ഇവിടെ പ്രസംഗിച്ചത്. അന്ന് പൂർണ്ണമായി പിന്തുണച്ചു മടവൂർ മുജാഹിദും, ഇപ്പൊ മടവൂർ മുജാഹിദ് പറയുന്നു അതേ പേരോടെന്ന് പറഞ്ഞതാണ് ശരി. അതിന് മുജാഹിദികൾ മറ്റേ മുജാഹിദികൾ അങ്ങോട്ട് ചോദിക്കുക, എന്താ ചോദിച്ചറിയോ, സുല്ലമിയുടെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ വാഴക്കാട് നടന്ന കണ്ണന പ്രസംഗത്തിന്റെ കാലത്ത് പേരോട് സഖാഫിയും കൂട്ടരും ഉന്നയിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാലുമാറിയ സുല്ലമി പേരോടിന്റെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മുജാഹിദുകളോട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കേട്ട് പഠിച്ച സുല്ലമി എന്നാണ് ഇപ്പോ മുജാഹിദ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അന്ന് സുല്ലമികളെ കൂട്ടം തന്നെയല്ലേ. അപ്പൊ രണ്ട് മുജാഹിദിനും വിശ്വാസം തകരണമെന്ന് മാത്രമേ ഉള്ളൂ, നിലനിൽക്കണമെന്നില്ല. ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയോ? നമുക്കൊരു വിഷയവുമില്ല, കാരണം നമ്മുടെ ഇമാമിങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ഓരോന്നും ബാഹ്യാർത്ഥം വെച്ച് അല്ലാഹുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ദിവസം പടച്ചവന് രണ്ട് കൈയുണ്ട് രണ്ടും വലത്താണെന്നും വേറൊരു ദിവസം അല്ലാഹുവിന്റെ കൈ അതാ ഉണ്ടെന്നും ഒരു ദിവസം ഇല്ലെന്നും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പോഴും മുജാഹിദിന്റെ വിചിന്തനം പറയുന്നു, ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച വിശദീകരണത്തെ സംബന്ധിച്ച് പറയുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണവും നൽകാതെ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഇരു കൈകൾ അടക്കമുള്ള ഒരു സിഫത്തിനെയും നമുക്ക് നിഷേധിക്കുവാനോ സ്വന്തം വക വ്യാഖ്യാനിച്ചു അവയെ മറ്റൊന്നാക്കി അട്ടിമറിച്ച് കളയുവാനോ നബവിക്കോ മുസ്ലിയാർക്കോ ഒന്നും അവകാശമില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് പറയാൻ അവകാശമില്ല, അവകാശമുള്ളത് മുജാഹിദികൾക്കാണ് പോൽ. അങ്ങനെ ഇമാമിങ്ങളെ തള്ളി അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തകർത്തു. പടച്ച റബ്ബിന് ശരീരം ഉണ്ടെന്ന് മുജാഹിദ് തന്നെ വാദിച്ചു. അതാണ് ഇനിയും കേട്ടോ, നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടർന്നു വരുന്നവരുടെയും മാർഗമാണ്. അവർ അല്ലാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും അവനുണ്ടെന്നും അവ എങ്ങനെയായിരിക്കുമെന്നും നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. കേൾക്കണോ, ഇപ്പോഴും സക്കരിയാ സലായി പറയുന്നത് ശരീരവും അവയവും ഇല്ല. ഒന്ന് വിട്ടുള്ളി, എടുത്ത് കൈ ഇല്ല, വലത്ത് രണ്ട് കൈയാന്നാണ് പറയുന്ന അവയവില്ല. അല്ലാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നോ ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ഇസ്ലായി പ്രസ്ഥാനത്തിനില്ല. എങ്ങനെയുണ്ട്? നേരത്തെ അയാൾ എന്തേ പറഞ്ഞത്? രണ്ട് കൈയിട്ട് രണ്ടും വലത്താണ്. ഇപ്പൊ പറഞ്ഞ അവയവം ഉണ്ടോ എന്നുള്ള ചർച്ച തന്നെ നമുക്കില്ല. ജഡമുണ്ട് നമ്മൾ ശരീരമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ജഡമുണ്ട് എന്നാണ് നിങ്ങളെ പുസ്തകത്തിൽ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് അള്ളാഹുവിന്റെ വിശ്വാസം തകരണമെന്നല്ലാതെ വേറൊരു പരിപാടി. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ അന്ന് സംസാരിച്ച ഏറ്റവും വലിയ വിഷയം ഇതായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചാണ്. ഇനിയിപ്പൊ നിങ്ങൾ നോക്ക്, ശബാബ് ഇപ്പോഴേത് നോക്ക്. അള്ളാഹുവിന് കൈയുണ്ടെന്ന് വാദിച്ച് പടച്ചവൻ അവയവമുണ്ടെന്ന് വാദിച്ചപ്പോ നമ്മളിവിടെ അത് ചോദ്യം ചെയ്തു. ഇപ്പൊ ശബാബ് ഇതാണ്, യദ് എന്ന അറബി പദത്തിന് 25 അർത്ഥങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ വിവരണമായ ഫതഹുൽ ബാരിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. മലയാളം പറയുമ്പോൾ അതിൽ ഏത് അർത്ഥമാണ് നാം പറയുക? കൈ എന്ന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞാൽ അത് ഒരു അവയവമായി മനസ്സിലാക്കുന്നു. ഞാനും അന്ന് അതല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ കൈ എന്ന് നിങ്ങൾ പ്രയോഗിക്കരുത്. യദ് എന്ന് കണ്ടിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് കവയവുണ്ടെന്ന് വരുത്തരുത്. ഇതല്ലേ അന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ശബാബ് അത് സമ്മതിക്കുന്നു. ഇത് അല്ലാഹുവിന് ഒരിക്കലും ഭൂഷണമല്ലാത്തതുമാണ്. അല്ലാഹുവിന് അവയവുണ്ടെന്ന് വരുന്നത് അല്ലാഹ്ക്ക് ഭൂഷണമല്ല. അഥവാ അതങ്ങനെ പാശാന്തരം ചെയ്യുകയാണെങ്കിൽ അത് അവയവമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതാണ് താനും. അത് പറയാതെ പാശാന്തരം ചെയ്തതാണ് സലഫികളാണെന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ കാരണം. അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം യദ് എന്നതിന് ഭാഷാന്തരം ചെയ്ത് കൈ എന്നർത്ഥം വെച്ചതാണ്. അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം എന്താണ്? നമ്മുടെ വാഴക്കാട് ഖണ്ഡനമാണ്. വാഴക്കാട് ഖണ്ഡനത്തിലാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ മുജാഹിദ് കൊല്ലങ്ങളോളം ഇത് പഠിക്കാനിറങ്ങി. അവസാനം അതേ ആദ്യം കൊല്ലങ്ങളോളം എല്ലാവരും മറച്ചു വെച്ചു, പിന്നീട് അതാ മൂടിവെക്കാൻ കഴിയാതെ പരസ്പരം പൊട്ടിത്തെറിച്ചു, രണ്ടായി ഭിന്നിച്ചു. എനി പറയട്ടെ, പിന്നെ ഒരു ഖണ്ഡനം നമ്മൾ കാര്യമായി നടത്തിയത് നാദാപുരത്താണ്. നാദാപുരത്തെ ഖണ്ഡനത്തോടെ ജിന്നും മിൻസുമായി മുജാഹിദ് വീണ്ടും ഭിന്നിച്ചു.
അങ്ങനെ രണ്ട് ഭിന്നത ഇപ്പോൾ അവിടുന്ന് പോയി ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസം തകർന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം തകർന്നുകൂടാ. ഈമാനോടെ ജീവിച്ച് തഖ്‌വയോടെ നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. കൂടുതൽ വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളേ, ഈമാൻ നശിച്ചു പോയിട്ട് തഖ്‌വ നഷ്ടപ്പെട്ടു പോയിട്ട് ഇവിടെ ഒന്നും കിട്ടിയിട്ടൊരു കാര്യവുമില്ല. കള്ളം മാത്രം പറയുന്ന കക്ഷികളെ പിന്നാലെ ചേർന്നിട്ട് ആരും ആഖിറം നഷ്ടപ്പെടുത്തേണ്ടതില്ല. നാം നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിനെ വിശ്വസിച്ച് തഖ്‌വയോടെ ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഞാൻ മുമ്പ് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ്, മാ മിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി إلا كان له في أمته حواريون وأصحاب يأخذون بسنته ويقتدون بأمره. ഏത് നബിമാർക്കും ആദ്യകാലത്തവരെ പരിപൂർണമായി പിന്തുടർന്ന് ജീവിക്കുന്ന നല്ലവരായ അനുയായികൾ ഉണ്ടാകും. പക്ഷേ പിൽക്കാലത്ത് ചിലർ രംഗത്ത് വരും. ثم تخلف من بعدهم خلوف, പിന്നെ വരുന്ന ചില ആളുകൾ അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയി ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാൻ കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതാ അതവർ പ്രവർത്തിക്കുന്നു. അതുപോലെ യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നു. അവർ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നില്ല. എന്നിട്ടോ ഞങ്ങളാണ് ഖുർആനും സുന്നത്തും പിന്തുടരുന്നതെന്ന് പറയുന്നു. ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്ത് ക്രിസ്ത്യാനികൾക്ക് ഇടം നൽകുന്നു. ഖുർആനിനെ കുറ്റം പറയാൻ അതേ അച്ഛന്മാർക്ക് അവസരമുണ്ടാക്കുന്നു. ഖുർആൻ അതിനുത്തരവാദിയല്ല, മുസ്ലിമീങ്ങൾ ഉത്തരവാദിയല്ല. അതുപോലെ തന്നെ ഖാദിയാനിയുടെ വെല്ലുവിളി സ്വീകരിച്ച് മുബാഹല നടത്തി ഇത് മുസ്ലിങ്ങൾക്ക് പൊതുകാര്യത്തിലുള്ള യോജിപ്പാണെന്ന് പറഞ്ഞ് ഇന്നാലില്ല യുക്തിവാദിക്ക് അതേ അള്ളാഹനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കക്ഷികൾ വരുമ്പോൾ ഏത് സമീപനമാണ് വേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവർക്കെതിരെ കൈകൊണ്ട് സമരം ചെയ്തവൻ ഒരു മുഅ്മിനാണ്. കൈകൊണ്ട് സമരം ചെയ്തവൻ, അതെ, അവർക്കെതിരെ ലേഖനം എഴുതിയവൻ. നേരത്തെ പറഞ്ഞില്ലേ അവർക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയും ബോർഡ് വെക്കുകയും ചെയ്തൊരു പ്രവർത്തനെക്കുറിച്ച് പറഞ്ഞില്ലേ? അതേ കൈകൊണ്ടുള്ള സേവനമാണ് അവർക്കെതിരെ. കൈകൊണ്ട് പടപെറുതിയവൻ ഒരു മുഅ്മിനാണ്. ഒമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ഈ കക്ഷികൾക്കെതിരെ നാവുകൊണ്ട് സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. ഒമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, അതേ കൈകൊണ്ട്, അതാ ലേഖനമെഴുതാൻ അറിയില്ല, പുസ്തകമെഴുതാൻ അറിയില്ല, പോസ്റ്റർ വെക്കാൻ ആരോഗ്യം
ആവശ്യമില്ല. പക്ഷേ നാവ് കൊണ്ട് പറയാൽ ഇൽമുണ്ട്. ആ ഇൽമുള്ളവൻ നാവ് കൊണ്ട് ചെയ്യുന്നു അവനെതിരെ സമരം. ഒരു മനുഷ്യന് ഇൽമുമില്ല, പറയാനും കഴിവില്ല. എന്നാൽ അവനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. മനസ്സുകൊണ്ട് ഇത്തരത്തിലുള്ള പുത്തൻവാദികളോട് മനസ്സുകൊണ്ട് സമരം ചെയ്യണം. മനസ്സുകൊണ്ട് സമരം ചെയ്യൽ എങ്ങനെയാണ്? മനസ്സുകൊണ്ട് മാറ്റി നിർത്തലാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസാണ്, സനദ് സഹീഹാണ്. ഇത് പേരോടിന്റെ വകയല്ല. ഇനി ചോദിക്കട്ടെ, മനസ്സുകൊണ്ട് വെറുക്കുന്ന കക്ഷികൾക്ക് നമ്മളെ സമ്മേളനത്തിന്റെ പന്തലിൽ സ്റ്റാൾ അനുവദിക്കുമോ? മനസ്സുകൊണ്ട് വെറുക്കുന്ന കക്ഷികൾക്ക് തണ്ണിമത്തൻ വിതരണം ചെയ്യുമോ? ചായ കൊടുത്ത് സൽക്കരിക്കുമോ? മനസ്സുകൊണ്ട് വെറുക്കുന്നവരെ സ്റ്റേജിൽ പോയിരുന്ന് ഫോട്ടോക്ക് നിന്ന് കൊടുക്കുമോ? ഇതെല്ലാം സമസ്തയുടെ പേരിൽ നടക്കുന്നില്ലേ? കണ്യത്തുസ്താദിന്റെ ആത്മാവ് കബറിൽ വെച്ച് വേദനിക്കുന്നില്ലേ? ഈ കെ ഉസ്താദിന്റെ കൽബ് പെടക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, അഹമ്മദുൽ കബീരി റിഫായി തങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? ആ അഹമ്മദുൽ കബീരി റിഫായി അവിടത്തോട് ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക്, മാഅഖബഹൽ ജഹ്ലബിൽ അലിബായി. ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്താ വളരെ മോശമല്ലേ അഹമ്മദേ? ഡോക്ടർമാര് രോഗികളായി പോയാ വളരെ മോശമല്ലേ അഹമ്മദേ? ഡോക്ടർമാര് രോഗികളാകാൻ പാടുണ്ടോ? ഒരാശുപത്രി 95 വാർഷികം നടത്തുന്ന ആശുപത്രിയാ. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ വലിയ വലിയ ഡോക്ടർമാരുണ്ടായിരുന്നു. ആ ഡോക്ടർമാരെ ചിത്രമൊക്കെ ആശുപത്രിയുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ഡോക്ടർമാരുണ്ടായിരുന്നു. പിൽക്കാലത്ത് വലിയ വലിയ ചില ഡോക്ടർമാരെ ആശുപത്രിയിൽ നിന്ന് രാജിവെച്ചു പോയി. പിന്നെ അവിടെ കുറച്ച് ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർക്ക് പ്രായമായിപ്പോയി, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നോക്കുമ്പോണ്ട് പിന്നെ ആശുപത്രി ഭരിക്കുന്നതാരാ? കുറച്ച് കമ്പൗണ്ടർമാരാ. ഈ കമ്പൗണ്ടർമാരാണ് മരുന്നെഴുതി കൊടുക്കുന്നത്, അവരാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, തണ്ണിമത്തം കൊടുത്തതിൽ പ്രസിഡന്റ് അറിയില്ല, സെക്രട്ടറി അറിയില്ല, പിന്നെ സ്വീകരിച്ചത് അവരറിയില്ല. അവരൊക്കെ പേര് വേറെ ആളതാ, അതിപ്പം ഞാൻ പറയുന്നില്ല, വേണ്ടി വന്നാൽ പിന്നെ പറയാം. എൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പറ്റൂ. അപ്പോ സുബ്ഹാനല്ലാഹ്, സമസ്തന്റെ സമ്മേളനം എന്നാ പേര്. അവിടെ തണ്ണിമത്തം കൊടുത്ത് സ്വീകരിക്കുകയാണ് ആരെ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമസ്തന്റെ സമ്മേളനത്തിൽ ഞാൻ ചോദിക്കട്ടെ, കമാൻഡർമാര് രംഗത്താ, ഡോക്ടർമാര് രംഗത്തില്ല? അങ്ങനെ ഒരാശുപത്രി, ഉദാഹരണത്തിന് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളോട് ശൈഖ് പറഞ്ഞതാ, ഡോക്ടർമാര് രോഗികളായിപ്പോയാ മോശമല്ലേ അഹമ്മദേ? ഡോക്ടർമാരെന്നും ആരോഗ്യമുള്ളവരാകണ്ടേ? ഒരു ആശുപത്രി ചെന്ന് നോക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് ഛർദ്ദിക്കുന്നു, മറ്റേ ഡോക്ടർക്ക് പാറ്റുന്നു പോകുന്നു, മറ്റേ ഡോക്ടർക്ക് രക്തം കൊടുക്കുന്നു, വേറൊരു ഡോക്ടർക്ക് ഗ്ലൂക്കോസ് കയറ്റുന്നു. നീ ആശുപത്രിക്ക് 95 വർഷമായിരുന്നതിൻ്റെ കാര്യം എന്താ? വാർഷികം 95-ാമത്തെ വാർഷിക ആശുപത്രിൻ്റെ എന്താ കാര്യമോ? ഡോക്ടർമാർ വേണ്ടേ? ഡോക്ടർമാർ ചികിത്സയ്ക്ക് പറ്റുന്നവരാകണ്ടേ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നന്നാക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളവറുകൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ കപ്പലിൽ കയറി ഓടി. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം മറന്നുകൊണ്ട, അതെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കൂടെ ഓടി. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ചില ദിക്കറുണ്ട്, ഇഫായി ശൈഖിന് വേറെ ചില ദിക്കറുണ്ട്. ഒന്നായിട്ട് കപ്പലിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ കപ്പലിൽ പോകുമ്പോൾ വെള്ളം തീർന്നുപോയി. വെള്ളം തീർന്നു പോയപ്പോ എല്ലാവരും കൂടിപ്പോയി പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട്, വെള്ളം വേണം, തങ്ങളെ വെള്ളം തീർന്നുപോയി. ഹജാ മുഹീദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയാതെന്നോവർ തണ്ണീറോടുങ്ങുമ്പൾ കുറിയാലോകേരിൽ തണ്ണീർക്ക് ബിറോട് തെടുവീനെന്നോവർ. വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ മുഹീദ്ദീൻ ശൈഖ് അള്ളാഹു പറഞ്ഞു, വെള്ളത്തിന് ഞാൻ ആവശ്യമില്ല, എന്റെ മരുമകൻ എന്റെ ശിഷ്യൻ അഹമ്മദുൽ കബീർ റിഫായിയോട് പറഞ്ഞാൽ മതി. കാരണം കറാമത്ത് മുഖേന വെള്ളം കൊടുക്കാനാണ് മുരീദന്മാരാവശ്യപ്പെട്ടത്.
അമ്പിയാക്കളോട് മുഹജിറത്ത് മുഖേന വെള്ളം കൊടുക്കാൻ പറഞ്ഞത് ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് സഹാബത്ത് ആവശ്യപ്പെട്ടവൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിൽ ഹദീസുണ്ട്. അപ്പൊ അമ്പിയാക്കൾ മുഹജിറത്ത് മുഖേന വെള്ളം കൊടുത്തു, ഔലിയാക്കളോട് കരാമത്ത് മുഖേന വെള്ളം കൊടുക്കാൻ പറയാണ്. കാരണം നിമിത്തങ്ങളാണെന്ന നിലക്ക് സഹായം തേടാണ്. കാരണം എന്ന നിലക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ല മാത്രമാണ്, സൃഷ്ടിച്ചു കൊടുക്കുന്നവരെന്ന നിലക്ക് അല്ലാഹുവിനോട് മാത്രമേ മുസ്ലിമീങ്ങൾ തേടുകയുള്ളൂ. സൃഷ്ടാവാണെന്ന നിലക്ക്, ഇത് കാരണമാണെന്ന നിലക്കാ തേടിയത്. വൈദി ശൈഖ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോടത് പറയേണ്ടതില്ല, എന്റെ കുട്ടിയായ എന്റെ മരുമകനായ അഹമ്മദുൽ കബീറിനോട് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേ എനിക്ക് എണ്ണര പ്രസംഗം നടത്തണമെങ്കിൽ ഞാൻ ആവശ്യമില്ല, എന്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി. കാന്തപുര ഉസ്താദ് നേരത്തെ എങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ആവശ്യമില്ല, പേരോടിനെ വിളിച്ചാൽ മതി, അലവി സഖാഫിയെ വിളിച്ചാൽ മതി. അപ്പോ ഇപ്പൊ നമ്മളും പറയുന്നു നമ്മളെ കുട്ടികളെ വിളിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയാണ് ദീൻ നിലനിർത്തൽ. ഇരിക്കട്ടെ, അഹമ്മദുൽ കബീർ വിഫായി തങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അപ്പോഴാവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. കടലിൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് മുക്കി. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് വെള്ളം ആൾക്കാരെ കയ്യിലേക്ക് അങ്ങ് കൈമാറി എടുത്തു നോക്കുമ്പോൾ ശുദ്ധവെള്ളമാണ്, ഉപ്പുവെള്ളമല്ല. അള്ളാഹു തആല അതിന് തരം മാറ്റിക്കൊടുത്തു. കാരണം മഹാനവറുകളെ കറാമത്ത് മുഖേന അള്ളാഹു അത് മാറ്റിക്കൊടുത്തു. അല്ലാഹു അതൊരു വിഷയ എന്റെ യാസീൻ സൂറത്തിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുർ റഹ്മാന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, പശുക്കള് പുല്ല് തിന്നുന്നു, അതിൽ രക്തമായി മാറുന്നു, രക്തം പാലായി മാറുന്നു, പാല് മോരും തൈരും ആയി മാറുന്നു, അതിൽ വെണ്ണ ലഭിക്കുന്നു. തരം മറിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തആല. ആ അള്ളാഹുവിന് ഉപ്പുവെള്ളം ശുദ്ധവെള്ളമാക്കലൊരു പ്രശ്നമല്ല, അത് ഷായി ശൈഖിനെ ബഹുമാനിച്ച് ചെയ്തു കൊടുത്തതാണ്. അതാണ് നിമിത്തം. മഹാനായ ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, വലിയാണ്, ഏകൽ കൂടാതെ ഒന്നും ചെയ്യൂല. ഇതും കൂടി അങ്ങോട്ട് പറയാ, ഏകൽ കൂടാതെ ചെയ്യൂല, അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ചെയ്യൂ. നമ്മളൊക്കെ ഇവിടെ 9 പ്രാവശ്യം ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയല്ലേ, ഏകൽ പ്രകാരം ആ പ്രവർത്തനം. മൂസാ നബി ഇസ്ലാമിന്റെ ഉമ്മ പെട്ടിയിലാക്കിയിട്ട് കുട്ടീനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഒൽപ്പിച്ചതാ. നമുക്കത് പറ്റൂല, നമുക്ക് പറ്റൂല. ചിലർ ചോദിക്കും, ചില ഔലിയാക്കൾ കത്തിക്കാൻ നോക്കിയില്ലേ, ഔലിയാക്കൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മൂസാ നബിന്റെ ഉമ്മ കുട്ടീനെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് ഒഴിച്ചില്ലേ, ഒൽപ്പിച്ചില്ലേ, നമുക്ക് നിങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് ഒൽപ്പിക്കാൻ പറ്റുമോ? വെട്ടിയിലാക്കിയിട്ട് അത് ഓർഡർ പ്രകാരം ചെയ്താ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. വഹയനായില്ല ഉമ്മി മൂസാ. മൂസാ നബിന്റെ ഉമ്മാക്ക് നമ്മൾ വഹി അറിയിച്ചതാണ്, അതാ പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒലിപ്പിച്ചോ കുട്ടിയെ, നമുക്ക് പറ്റൂല. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹുവിനോട് ഒരാൾ വെച്ചു, ഈ വിഷം കുടിച്ചിരുവോ, കുടിച്ചിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ ഇസ്ലാം ശരിയാന്ന് ഞാൻ അംഗീകരിച്ചോളാം, വെല്ലുവിളിയാ. ഖാലിദ് ബിനുൽ വലീദ് അതിങ്ങോട്ട് വാങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇപ്പം കുടിച്ചു, വിഷം കുടിക്കാൻ പറ്റുമോ? അടുത്ത ഹറാമാ, വിഷം കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഖാലിദ് വിഷം കുടിച്ച് ഹറാമ ചെയ്തോ? ഇല്ല. എന്താ ചെയ്തത്? കുടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കറാമത്തുകൊണ്ട് വിഷം അല്ലാതായി മാറിയിട്ടുണ്ട്, വിഷാംശം അള്ളാഹു നീക്കി വിഷമല്ലാതെയായി മാറിയിട്ടുണ്ട്. ഏതുപോലെ? ഈ ഉപ്പുവെള്ളം ശുദ്ധവെള്ളമായി ദിഫായ് ശൈഖിന്റെ കറാമത്ത് കൊണ്ട് സംഭവിച്ചതുപോലെ വിഷം കുടിച്ചിട്ടില്ല, കുടിക്കുമ്പോഴേക്ക് വിഷമല്ലാതെയായി മാറിയിട്ടുണ്ട്. അള്ളാഹു തങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവര് ഖാലിദ് ബിനുൽ വിഷം കുടിച്ചതേ പറഞ്ഞാൽ നമുക്ക് വിഷം കുടിക്കാൻ പറ്റുമോ? വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമം പഠിച്ച് അത് നടപ്പാക്കുന്നവരാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ. അതില്ലാത്തത് സമസ്തയാവൂല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊരടിസ്ഥാന തത്വമാണ് ദീനിന്റെ നിയമം, അത് ശ്രദ്ധിക്കണം. എവിടെയും നിയമം ഇസ്ലാമിൽ എവിടെയും. ഒരാൾ ഒരു തോണി വാടകയ്ക്ക് വാങ്ങി, വേണ്ടി ഇവിടെ അടുത്ത് പുഴയില്ലല്ലേ, പുഴ കൂടി ഇങ്ങനെ പോവാണ്, ഒരു മത്സ്യം തുള്ളിങ്ങ് വീണ് തോണിയിൽ, അതിന്റെ ഉടമസ്ഥനാരാ? തോണീന്റെ ഉടമസ്ഥനാണോ അല്ലെ വാടകയ്ക്ക് വാങ്ങിയ ആളാണോ? ഫത്വയിൽ മേലിൽ ചർച്ച. ആ മത്സ്യത്തിനുള്ള നിയമമാണ്, നിയമമില്ലാത്തൊരു വിഷയമല്ല ഇസ്ലാമില്. അല്ലാ, ഒരു മനുഷ്യൻ മരിച്ചു, വെള്ളത്തിൽ വീണ്, കടലിൽ വീണ് മരിച്ചു, മയ്യത്ത് കിട്ടിയില്ല. പിന്നെ എന്ത് കിട്ടി? മയ്യത്തിന്റെ മുടി കിട്ടി, രണ്ടോ മൂന്നോ മുടി കിട്ടി. എന്നാ ആ മുടി വലിച്ചെറിയാൻ പറ്റുമോ? ഇത് നബീന്റെ അല്ലട്ടോ, വലിയന്റെ അല്ലട്ടോ, ഒരു ലോക്കൽ മൂവിനാ മനുഷ്യന്റെ മുടിയാ. മുടി വലിച്ചെറിയാൻ പറ്റുമോ? മസ്സല എന്താ? ആ മുടി വലിച്ചെറിയൽ ഹറാം, കത്തിക്കൽ ഹറാം, കത്തിക്കണമെന്ന് പറയൽ ഹറാം. മുടിക്കുള്ള ബഹുമാനത മൂമിന്റെ മുടിയാ. ആ മുടിയുടെ ബഹുമാനം എത്ര അറിയോ? അത് കഴുകിയിട്ട് തുണി പൊതിഞ്ഞിട്ട് മുമ്പിൽ വെച്ചിട്ട് മുടിക്ക് വയ്യത്ത് സ്കരിക്കണം. സർവ കിതാബും നോക്കിക്കോ, മൂമിനായ മനുഷ്യന്റെ മുടിന്റെ ബഹുമാന. ആ മുടി മുമ്പിൽ വെച്ച് വയ്യത്ത് സ്കരിക്കണം.
കത്തിക്കാൻ പറ്റുമോ? കത്തിക്കല് ഹറാം, കത്തിക്കണമെന്ന് പറയൽ ഹറാം. ഇനിയും കേട്ടോ, മയ്യത്ത് കിട്ടിന്ന് വെക്കുക, മയ്യത്ത് കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ശേഷം ഒന്നോ രണ്ടോ മുടി കൊഴിഞ്ഞു പോയി, എന്നാ ആ മുടി കത്തിക്കാൻ പറ്റുമോ? കത്തിക്കൽ ഹറാം, കത്തിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഹറാം. പിന്നെ എന്ത് ചെയ്യണം? ആ മുടി കഫൻ ചെയ്തിട്ട് മറമാടൽ നിർബന്ധമാണ്. കഫൻ തുണിയിൽ തന്നെ വെച്ചാൽ അത് പ്രത്യേകം സുന്നത്തും കൂടിയാണ്. തുഹ്ഫ നിഹായ മുഖനി സർവ കിതാബ് നോക്കോ. അപ്പൊ സാധാരണക്കാരനായ മൂമിന്റെ മുടി എന്നെ കത്തിക്കാൻ പറ്റൂല, മനസ്സിലായോ? പിന്നെ ആ ചിലർ ചോദിക്കുന്നത് കത്തിച്ചൂടെ, വിവരവും തന്നെ സംഗതി ഇല്ല, ഞാൻ അള്ളാഹിനോട് അപചോദിക്കല്ലാതെ എന്താ ചെയ്യ? അള്ളാഹു നന്നാക്കട്ടെ. ഔലിയാക്കളായ ആളുകൾ അവർക്ക് അള്ളാഹുവിനോട് ഏകൽ പ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് തെളിവാവൂല, അത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജുറൈജ് റളിയല്ലാഹുവിനെ പറ്റി ആരോപണം പറഞ്ഞു, വ്യഭിചരിച്ചു എന്ന് ആരോപണം പറഞ്ഞു, ചെറിയ കുഞ്ഞനെയും കൊണ്ടുവന്ന് തെളിവുണ്ട് എന്നറിഞ്ഞു, തെളിവുണ്ട്, കുഞ്ഞനെയും കാണിച്ചിട്ടാ പറഞ്ഞു ബുഖാരിലെ ഹദീസ. ചെറിയ കുഞ്ഞ് ഇത് നീ വ്യഭിച്ചിട്ടുണ്ടായല്ലേ. പാവം ജുറൈജ് റളിയല്ലാഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ചെയ്തത്? മുപ്പര് പറഞ്ഞ് രണ്ടരക്ക നിസ്കരിക്കാൻ സമയം തരുമോ? അടിക്കല്ല, തല്ലല്ല, ചീത്ത പറയല്ലേ, എനിക്കൊരു രണ്ടരക്ക നിസ്കരിക്കാൻ സമയം തരുമോ? നിസ്കരിക്കടാ നീ. ജുറൈദാൻ രണ്ടരക്ക നിസ്കരിച്ചു, വന്നിട്ട് കുട്ടീൻ്റെ മുഖത്ത് ബാറ്റിന് രണ്ട് പൊട്ട്. മൻ അബൂക്ക്, എന്റെ ബാപ്പാരാ കുട്ടി? മുജാഹിദീങ്ങൾ പറയല് കറാമത്ത് വിചാരിക്കുമ്പോ ഉണ്ടാവൂല എന്നാ. അതുപോട്ടെ, മുട്ടി മൻ അബൂക്ക്, നിന്റെ ബാപ്പാരാ കുട്ടി? കുട്ടി നിങ്ങളല്ല, പർവ്വതത്തിന്റെ അപ്പുറത്ത് നാട്ടിനെ മേക്ക് നാട്ടിടയനാണ്. ഓ, എല്ലാവർക്കും തോന്നി ആരോപണം പറഞ്ഞ് മോശമായിപ്പോയി, കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. ബുഖാരി മുസ്ലിമിലെ ഹദീസ. എന്നാ ഇപ്പൊ നമ്മള് ഏതോ ഒരു പണ്ഡിതനെ പറ്റി, ഇല്ല ഒരാളെ പറ്റി, ഏതോ ഒരു വൃത്തികെട്ടവൻ ഒരു ആരോപണം, ഇക്കുട്ടി ഒരു വിദേശിയപ്പെണ്ട് ആരോപണം, ഇത് ഇക്കുട്ടി ഇയാളതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുക. എന്തും പറഞ്ഞുകൂടെ ലോകത്ത്. ഞാൻ കർണാടകയിൽ പോയപ്പോ അവിടെ കന്നഡയിലുള്ള ഒരു പത്രം കൊണ്ടുവന്ന് അച്ഛൻ്റെ കുട്ടികൾ, അതിൽ പറയുന്നത് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. എനിക്കറിഞ്ഞൂടെ കന്നഡക്കാർ കുട്ടികൾ വായിച്ചു തന്നതാ, ഞാൻ അറിയില്ല കേട്ടോ അങ്ങനെ വിവാഹം കഴിച്ച്. അപ്പോ കന്നഡയിലുള്ള പത്രത്തിൽ വന്നതാ. സുബ്ഹാനല്ലാഹ്, എന്തും പറഞ്ഞൂടെ ആൾക്കാർക്ക്. എന്താണ് പഠിച്ചവരെ ആഖിറത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ? പിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ജുറൈജ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ പോലെ ഒരു പണ്ഡിതന്, ഇതാ ഈ കുട്ടി നിന്റെ ആണെന്ന് പറഞ്ഞു, ഒരു വേശ്യ പണ്ഡിതാ നിങ്ങളെ കുട്ടിയാണെന്ന് തന്നെ. അപ്പൊ ഈ പണ്ഡിതന് എന്ത് ചെയ്തു? ജുറൈജ് റളിയല്ലാഹുവിനെ എന്താ ഇത് രണ്ടരക്ക നിസ്കരിച്ചിട്ട് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞ്, മുപ്പുറം വെല്ലുവിളിച്ചില്ലേ, കാണിച്ചു കൊടുത്തില്ലേ, കുട്ടീനോട് കൊണ്ട് സംസാരിപ്പിച്ചില്ലേ. അപ്പൊ ഈ മൊയിലാരോട് നിങ്ങളൊന്ന് ഇട്ട് കാണിച്ചട്ടെ, ഈ കുട്ടീൻ്റെ വയറ്റിനെ മുട്ടിയിട്ട്. മൊയിലാര് വേഗം മുട്ടാൻ പോയാൽ എന്തുണ്ടാവും എന്നറിയോ? കുട്ടീൻ്റെ വയറ്റിനെ മുട്ടിയിട്ട് മൻ അബൂന്ന് കുട്ടി കീന്നറിയും. അപ്പൊ ഔലിയാക്കൾ ചെയ്ത് കണ്ടിട്ട് വേറെ മൊയിലാമാർക്ക് ചെയ്തുകൂടെ കൂട്ടരെ, അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഔലിയാക്കള് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നു കേട്ടോ. വെറു ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോ വെറു. അള്ളാന്റെ റസൂല് മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചത് കണ്ടിട്ട് വെല്ലുവിളിച്ച് കുടുങ്ങിയില്ലേ, സ്വീകരിച്ച് കുടുങ്ങിയില്ലേ? റസൂലുള്ളാക്ക് വെല്ലുവിളിക്കാൻ ഓർഡറല്ലേ? ഈ പറഞ്ഞ കക്ഷികൾക്ക് അങ്ങനെ ഒരു ഓർഡറുണ്ടോ? വെല്ലുവിളിച്ചല്ലാന്റെ ദീന് പരിഹസിച്ചില്ലേ?